കണ്ടില്ലേ നമ്മുടെ ഗാർലിക് റൈസ് ഇത് വയറിന് വളരെ നല്ലതാണ് യാതൊരു ബുദ്ധിമുട്ടും ഗ്യാസ് ഉള്ളവർക്കും അല്ലാത്തവർക്കും ഒന്നും ഉണ്ടാവില്ല ദഹനത്തിനൊക്കെ നല്ല ഒരു റൈസ് ആണ് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ അതിനായിട്ട് കൂടുതൽ ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല വെറും വീട്ടിൽ റൈസ് എപ്പോഴും ഉണ്ടാവുമല്ലോ ആ റൈസും വെള്ളുള്ളിയും വേപ്പര വേണമെങ്കിൽ ഉണ്ടായാൽ മതി 2 ഗ്രാമ്പു 1 കഷ്ണം പട്ട 1 ഏലക്ക ഇതൊക്കെ ഉണ്ടെങ്കിൽ 1 കപ്പ് അരി കൊണ്ട് ഒരാൾക്കോ ഒന്നൊരാൾക്കൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ ബെസ്റ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈയും ഗാർലിക് റൈസും തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഞാൻ മസാല പുരട്ടിയിട്ട് ഇവിടെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗാർലിക് റൈസിലേക്ക് കടക്കാം അതിനായിട്ടിവിടെ 1.5 കപ്പ് അരി കഴുകി കുതിർത്തി വാരി വെച്ചിട്ടുണ്ട് ഒരു 10 മിനിറ്റ് കുതിർത്തിയാൽ മതി ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യാം അതിനായിട്ട് ഒരു 6 ചോള വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ പശുവിൻ നെയ്യിലാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഉപയോഗിക്കുന്നു പിന്നെ കുറച്ച് വേപ്പില അപ്പോൾ ഞാൻ ഇവിടെ കുക്കർ ചൂടാക്കി അതിൽ വേപ്പില ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇനി വെള്ളുള്ളി ഇടുക അതൊന്ന് ചൂടായതിന് ശേഷം ഞാൻ നെയ്യ് ഒഴിക്കും കുക്കർ നല്ല ചൂടുണ്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു നെയ്യും ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് യൂസ് ചെയ്യാം ഇനി അതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം അരി ചേർത്തിട്ട് അത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് നന്നായി ഇളക്കിയിട്ട് പാകത്തിന് 1 കപ്പ് അരിക്ക് 1.25 കപ്പ് അരി എന്ന അളവല്ല 1.25 കപ്പ് വെള്ളം ചൂടാക്കി വെച്ച വെള്ളം എന്ന കണക്കിൽ അതിൽ ഒഴിച്ച് വേവിച്ചെടുക്കാൻ പോവുകയാണ് ഇനി അതിലേക്ക് 1 നുള്ള് പെരിഞ്ചീരകവും 3 ഗ്രാമ്പു 1 കഷ്ണം പട്ട എന്നിവ ചേർക്കുന്നുണ്ട് 1 ഏലക്കായ ചിക്കൻ ഇവിടെ തയ്യാറായി തുടങ്ങി ഇനി നമുക്ക് റൈസിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് റൈസിലേക്ക് പാകമുള്ള വെള്ളമാണ് അത് വെള്ളുള്ളി 2 എണ്ണം ചതച്ചിട്ട് ഞാൻ അതിൽ തിളപ്പിച്ച വെള്ളം ചേർത്തതാണ് ഇനി അതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് സ്പൈസസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കത് ഇളക്കി 1 വിസിൽ വരുത്തിയിട്ട് 1 മിനിറ്റ് വെച്ചതിന് ശേഷം തുറക്കാം ആവി പോയിട്ട് തുറക്കാം ചിക്കനും ഗാർലിക് റൈസും തയ്യാറായിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് 1 സവാള കൊണ്ട് 1 ചെറിയ സലാഡ് ഉണ്ടാക്കാം അതിനായിട്ട് 1 സവാള കൊത്തി അരിഞ്ഞിട്ടുണ്ട് 2 ചെറിയ പച്ചമുളക് ഇട്ടിട്ടുണ്ട് എരിവൊന്നും ഇല്ല അതിന് പിന്നെ 1 തണ്ട് മല്ലിയില ചെറുതാക്കി പിച്ചിട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് ഉപ്പിട്ട് കുഴച്ചു ഇനി നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗർ കൂടി ചേർക്കാം ഇനി അത് യോജിപ്പിച്ച് അതും കൂടി വിളമ്പാം അപ്പോൾ ഗാർലിക് റൈസും ചിക്കൻ സ്പെഷ്യൽ ഫ്രൈയും സവോള സലാഡും തയ്യാറായിട്ടുണ്ട് അത് നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കഴിക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് ഇവിടെ നമ്മുടെ റൈസും സ്പെഷ്യൽ ചിക്കൻ ഫ്രൈയും സവോള സലാഡും കണ്ണിമാങ്ങ അച്ചാറും ഇവിടെ കഴിക്കാൻ തയ്യാറായിട്ടുണ്ട് നിങ്ങളൊക്കെ കൂടുന്നോ കഴിക്കാൻ താങ്ക്സ് ഫോർ വാച്ചിങ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ബെസ്റ്റ് ഫ്ലേവേഴ്സ് എങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ